മൂന്നാഴ്ചയോളമായി ഇസ്രായേൽ സൈനിക നടപടി തുടരുന്ന ലബനനിൽ വീണ്ടും വ്യോമാക്രമണം സെൻട്രൽ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് പേർക്കാണ് പരിക്കേറ്റത് അക്രമത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമായിട്ടില്ല ദിവസങ്ങൾക്ക് മുമ്പ് ലബനന്റെ തെക്കൻ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ പത്ത് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു ബാരീഷത്തിലെ അഗ്നിരക്ഷാ സേനയുടെ കേന്ദ്രത്തിലാണ് അന്ന് ആക്രമണമുണ്ടായത് തെക്കൻ ലബനിലെ പന്ത്രണ്ടിലേറെ ഗ്രാമങ്ങളിലുള്ളവരോട് വടക്കോട്ട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയിരുന്നു വ്യോമാക്രമണത്തിനൊപ്പം തെക്കൻ ലബനിലെ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഈ മാസം മുതൽ കരയാക്രമണവും നടത്തുന്നു മിസൈലുകൾ റോക്കറ്റ് വിക്ഷേപണ സ്ഥലങ്ങൾ നിരീക്ഷണ ഗോപുരങ്ങൾ ആയുധപ്പുരകൾ എന്നിവ തകർത്തെന്ന് ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേൽ എത്താൻ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന തുരങ്കങ്ങൾ നശിപ്പിച്ചെന്നും അറിയിച്ചു സെപ്റ്റംബർ അവസാനം ശക്തി പ്രാപിച്ച ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ആയിരത്തി നാനൂറോളം ലബനൻ കാർ മരിച്ചു ഹിസ്ബുള്ള അംഗങ്ങളും സാധാരണക്കാരും ഇതിലുൾപ്പെടും പന്ത്രണ്ട് ലക്ഷം പേർക്ക് വീട് വിട്ടു പോകേണ്ടി വന്നു രണ്ടാഴ്ചയ്ക്കിടെ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം പേർ സിറിയയിലേക്ക് പലായനം ചെയ്തതായി ലബനീസ് സർക്കാർ പറഞ്ഞു ലബനലിൽ നിന്ന് പലായനം ചെയ്തവർ യാതൊരു കാരണവശാലും ഇപ്പോൾ തിരികെ എത്തരുതെന്നാണ് ഇസ്രയേൽ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേൽ വൻ ഭീഷണിയോടുകൂടി നിൽക്കുകയാണ് ലബനിന്